മോളെ, കസ്തൂരി, അമ്മ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ഈ മരുന്ന് തേച്ച് പിടിപ്പിക്കുമ്പോ കസ്തൂരി കണ്ണു തുറന്നോളും. മരുമോനെ വിളിക്കാൻ പോയവരെ കാണുന്നില്ലല്ലോ. പെണ്ണിനെ ഇനിയും ഇവിടെ വെച്ചോണ്ടിരുന്ന ആപത്താണ്. കാവുമുത്തപ്പ കാത്തോളെ. മോളെ കസ്തൂരി, മോളെ മോളെ കസ്തൂരി. താങ്ക് യു സർ. എന്താണാവോ അടുത്ത പൊല്ലാപ്പ്? ഇവര് ഒരു കണക്കിന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലേ? പോകാനിറങ്ങിയതാണോ? അതെ. നാളെ പോകുന്നല്ലേ പറഞ്ഞത്? അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വിളി വന്നു. നാളെ കാലത്ത് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് കസ്തൂരിക്ക് അറിയാമോ? അത് അവക്കറിയാം. ഞാൻ പോകുന്ന അവക്കറിയാം. പക്ഷേ ഇന്നത്തെ യാത്ര സാർ മാറ്റിവെക്കണം. മാറ്റിവെക്കാനോ? അത് നടക്കില്ല. എനിക്ക് എമർജൻസി ആയിട്ട് കാലത്ത് നാട്ടിലെത്തണം. അതിനാ ഞാൻ ഈ വണ്ടി വിളിച്ച് പോകുന്നത്. എന്ത് എമർജൻസി ഉണ്ടായാലും സ്വന്തം ഭാര്യയ്ക്ക് ഒരു അസുഖം വരുമ്പോ ആരായാലും യാത്ര മാറ്റിവെക്കില്ലേ? എന്തസുഖം? എന്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം ഇല്ലല്ലോ. കസ്തൂരിക്ക് അസുഖം വന്നത് സാർ അറിഞ്ഞില്ലേ? കസ്തൂരിക്ക് തീരെ വയ്യ, പനി കൂടിയിട്ടുണ്ട്. അതിന് കസ്തൂരിക്ക് പനിയുണ്ടെന്ന് വെച്ച് എന്റെ യാത്ര ഞാൻ മാറ്റിവെക്കണം? നിങ്ങൾ അവളെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്ക്. ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ എന്റെ അടുത്തേക്ക് ഓടി വരികയാണ് വേണ്ടത്? സാറേ, അവളുടെ കണ്ടീഷൻ വളരെ മോശമാണെന്നാ തോന്നുന്നേ. ആദ്യം സാറൊന്ന് വന്ന് കണ്ടു നോക്ക്. ഞാൻ വന്ന് കണ്ടതുകൊണ്ട് എന്ത് കാര്യം? ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഉള്ളതുകൊണ്ടാണല്ലോ വന്നത്. കസ്തൂരി നിങ്ങളുടെ ഭാര്യയാണല്ലോ. അപ്പോ അത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടല്ലോ. മാസി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അർജന്റായിട്ട് നാളെ കാലത്ത് നാട്ടിലെത്തണം. പോകുന്ന വഴിക്ക് അവളെ ഒന്ന് കണ്ടിട്ട് പോ. അവളെ ഒന്ന് കണ്ടിട്ട് പോ. അവളുടെ പനി സീരിയസ് ആണ്. അതുകൊണ്ടാണ് പറയാൻ വന്നത്. വന്നു കണ്ടാൽ സാറിന് അത് ബോധ്യപ്പെടും. എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് എന്താ? ഞാൻ ഡോക്ടറാണോ? ഭർത്താവല്ലേ. സാറേ, ഈ അവസ്ഥയിൽ അവക്ക് ഏറ്റവും അത്യാവശ്യം ഭർത്താവ് അടുത്തുണ്ടാവുക എന്ന് തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുഖമില്ലാതെ കിടക്കുന്ന ഭാര്യയെ ഒരു നോക്ക് കാണാൻ പോലും തോന്നുന്നില്ലെങ്കിൽ ആദിത്യൻ എന്ന ഭർത്താവ് കസ്തൂരി എന്ന ഭാര്യയോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒട്ടും ആത്മാർത്ഥത ഇല്ലെന്ന് വേണം കരുതാൻ. ഞാൻ വരാം. പക്ഷേ എനിക്ക് അതേസമയം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. അവളെ ഡോക്ടറെ കാണിക്കാനുള്ള കാശ് എത്രയെന്ന് വെച്ചാ ഞാൻ തരാം. അതെ, ഞങ്ങളിവിടെ വന്നത് കാശിന് വേണ്ടിയിട്ടല്ല. കാശുണ്ടെങ്കിലേ അത് സാറിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോ. ഇയാൾ ഇയാളുടെ ഭാര്യയെ കാണാൻ വരണ്ട. പനി പിടിച്ച് ബോധം നഷ്ടപ്പെട്ട് കിടക്കുക എന്റെ മോള്. ബോധം വരുമ്പോ എന്റെ മോൾ ഇയാളെ കാണണോന്ന് പറഞ്ഞാ ഇയാൾ വന്നില്ലെങ്കിലും ഭൂമിയുടെ ഏത് കോണിലായാലും അവിടുന്ന് പൊക്കിയെടുത്ത് ഞാൻ കസ്തൂരിയുടെ മുന്നിൽ കൊണ്ടിടും. അതിനുള്ള നെറ്റ്വർക്കൊക്കെ ഈ മാസിക്കുണ്ട്. സാറ് വിട്ടോ. മാസി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. എനിക്ക് നാട്ടിലെത്താനുള്ള തിടുക്കം കൊണ്ട് പറഞ്ഞതാ. എല്ലാവരും ഈ വണ്ടി കയറിക്കോ, നമുക്ക് കസ്തൂരി അടുത്തേക്ക് പോവാം. കസ്തൂരിയെ കണ്ട് ഞാൻ പെട്ടെന്നങ്ങ് പോവും. എന്നാ എല്ലാവരും കയറിക്കോ. മാസി, എന്തു വന്നാലും ഞാനിന്ന് പോവും. ഇവിടുന്ന് രക്ഷപ്പെടും വരെ ക്ഷമിച്ചേ പറ്റൂ. കസ്തൂരി, മോളെ. മോളെ കസ്തൂരി, 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 മോളെ കസ്തൂരി, മോളെ, മോളെ കസ്തൂരി. ഇവളുടെ കെട്ടിയൊന്ന് കൂട്ടാൻ പോയില്ല. എവിടെ പോയി കിടക്കണോ മോളെ? കണ്ണു തുറന്നിരുന്നെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കായിരുന്നു. മോളെ കസ്തൂരി,
കൊണ്ടുപോ, നല്ല ആശുപത്രിയിൽ കാണിക്ക്, ഇല്ലെങ്കിൽ പെണ്ണിനെ തിരിച്ചു കിട്ടില്ല. മോളൊന്നും മിണ്ടുന്നില്ല, കണ്ണും തുറക്കുന്നില്ല. മോനെ, പനി വന്നിട്ട് എത്രനാ ചത്തുപോയെന്ന് അറിയോ? കരുത കടക്കി വെക്കത്തല്ലേ. മോളെ, കണ്ണു തുറക്ക്, മോളെ കണ്ണു തുറക്ക്. ഇത് ഇതാരോ വന്നേ നോക്കി. മോനെ, നീ ഒന്ന് വിളിച്ചു നോക്ക്, നിന്റെ ഒച്ച കേട്ട അവള് കണ്ണു തുറക്കും. വിളിക്കേ മോനെ, വിളിക്കേ. ഒന്ന് വിളിച്ചു നോക്ക് സാറേ. കസ്തൂരി, 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 കസ്തൂരി. സ്നേഹം കണ്ടോ? മോളെ, മോളെ, കസ്തൂരി, ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഇന്നലെ രാത്രിയോ? അതെ, ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പം മുതല് ഞാൻ നിന്നെ വിളിക്കാം. ഉറക്കം വന്നില്ല, എന്തോ ഒരു ഭയം. അപ്പൊ തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ കുറെ ആശ്വസിപ്പിച്ചു. നീ എന്ത് സ്വപ്നം കണ്ടത്? അതൊക്കെ വന്നിട്ട് പറയാം. ആ, രാത്രി നീ മറ്റെവിടേക്കും പോരുത് കേട്ടോ. കണ്ണു തുറന്നില്ലേ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. നിങ്ങൾ അവളെ എവിടെയെങ്കിലും ഒന്ന് കാണിക്ക്, എനിക്ക് കാലത്ത് നാട്ടിലെത്തണം. മോനെ, കസ്തൂരി മോളെ കൊണ്ടുപോ. ഇയാൾക്ക് അത്യാവശ്യമായി നാട്ടിലെത്തേണ്ടതുണ്ടെന്ന്. മോനെ, കസ്തൂരി ഈ അവസ്ഥയിൽ കിടക്കുമ്പോ നീ പോവാണോ? മിണ്ടാതിരിക്കു ചിരു. കസ്തൂരിക്ക് ഭർത്താവല്ലാതെ ഇവിടെ വേറെ ആരുമില്ലെന്നാണോ കരുതിയത്? മാസിക്ക് പറ്റും പോലെ മാസി നോക്കും. സാറ് വേഗം പോകാൻ നോക്ക്. പ്രകാശ, വാഹനമൊന്നും കിട്ടില്ല. കസ്തൂരിയെ അടിവാരത്തിൽ ഏതെങ്കിലും ക്ലിനിക്കിൽ എത്തിക്കണം. പോവല്ലേ സാറേ? വാ വേഗം. കസ്തൂരിയെ ഈ വണ്ടി കയറ്റിക്കൂടെ. ചിരു, വേഗം വരുന്നുണ്ടോ?
സാറേ താൻ വണ്ടി എടുത്തു. വണ്ടിയും കിട്ടില്ല. അവരാ രോഗിയും കൊണ്ട് എത്ര ദൂരം ഓടും? ഓടി അടിവാരത്തെത്തണം. അവിടെ ഒരു ഹെൽത്ത് സെന്ററാ ഉള്ളത്. ഇപ്പൊ അങ്ങോട്ട് എന്നാ ഡോക്ടർ പോലും ഉണ്ടാവില്ല. അവിടെ ഡോക്ടർ വരണമെങ്കിൽ 10 മണിയെങ്കിലും ആവും. ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ വരുന്നവരെ രോഗി കാത്തിരിക്കും. കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ആളെ തിരിച്ചു കിട്ടില്ല. ശംഭു അവിടെ വയ്ക്ക്. മെല്ലെ 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 പതുക്കെ പതുക്കെ. ആ മോളെ, കസ്തൂരി, കസ്തൂരി. കസ്തൂരി മോളെ, എടി കാന്താരി, കണ്ണു തുറക്ക് മോളെ. കസ്തൂരി മോളെ, മോളെ കസ്തൂരി. ഇനിയും നിന്ന എന്റെ മോള്. എടി കൊച്ചെ, നിനക്കൊന്നും പറ്റില്ല. നിനക്ക് വേണ്ടി മാസിയപ്പന്റെ ജീവൻ തരാൻ വരെ തയ്യാറാണ്. നിന്റെ ജീവനു വേണ്ടി ലോകത്തിന്റെ ഏതറ്റം വരെ പോകാനും ഈ മാസിയപ്പൻ തയ്യാറാ. ശരീരം തളർന്നാലും തളരാത്തൊരു മനസ്സുണ്ട് ഈ മാസിയപ്പന്. നിൽക്കാൻ നേരമില്ല, വാ പിടിക്കേ വേഗം. നടക്ക് നടക്ക്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? എന്തൊക്കെ നഷ്ടങ്ങളാ നീ കാരണം എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്? നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട് സാറേ. സാറിന്റെ ഈ ഭ്രാന്ത് കാണുമ്പോ തോന്നും എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും കാരണക്കാരി ഞാനാണെന്ന്. റാണി ചേച്ചിക്കും സാറിനുമെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതിയ ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ രാത്രി ഞാൻ ഈ മുറി നിന്നതുകൊണ്ട് സാറിന് കുറ്റബോധം തോന്നണ്ട. പുറത്തെ തണുപ്പിൽ എവിടെയെങ്കിലും പ്രകാശം അറിയാതെ ചുരുണ്ട് കൂടിക്കോളാം. കുടിലെ കുടിക്കാൻ കഞ്ഞിയില്ലെങ്കിലും ഞങ്ങള് കുട്ടികള് കല്ലും മണ്ണും ഇലയും കൊണ്ട് വലിയൊരു സദ്യ ഉണ്ടാക്കുമായിരുന്നു. മണ്ണപ്പൻ ചുട്ട് കഴിക്കുന്നതായി ഭാവിച്ചായിരുന്നു സർ അന്ന് ഞങ്ങൾ വിശപ്പടക്കിയിരുന്നത്. ചെറുപ്പത്തിലെ ഭക്ഷണം കഴിക്കുന്നതായി നടിച്ച് വിശപ്പിനെ പോലും കബളിപ്പിച്ചത് കൊണ്ടായിരിക്കും സാറിന് വേണ്ടി എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞത്.
ശരത്ത് മദ്യപിച്ചോന്ന് ചോദിക്കാത്തത് എന്താ? ചോദ്യം ചെയ്യലാണല്ലോ നിന്റെ പ്രധാന ഹോബി, ചോദിക്കുകയെ വേണ്ട. നീ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയാം, കൂട്ടിനെ ഒരാളില്ലാത്തവർക്ക് മദ്യ ഒരു കൂട്ട. എൻ്റെ മോള് പോയതോടെ ഞാൻ ഈ വീട്ടിൽ തനിച്ചായി. ഭാര്യ ഉണ്ടായിട്ടും വിഭാര്യനായി കഴിയാ ശരത്ത്. വാ തുറന്നാൽ കുറ്റപ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്ന നിന്റെ ഈ മൗനം ഒരർത്ഥത്തിൽ ഒരു അനുഗ്രഹം തന്നെയാ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ആ രാധാമണി, നീ എന്തായാലും തനിച്ചല്ല, നിനക്ക് കൂട്ടിന് ഈ അവതാരം ഉണ്ടല്ലോ. ഏ ശരി, ഗുഡ് നൈറ്റ്. ഈനാം ബീച്ചിക്ക് മരപ്പട്ടി കൂട്ട്. കൊച്ചമ്മേ, അതൊന്നും സാറ് പറയുന്നതല്ല, സാറിനെ കൊണ്ട് പറയിപ്പിക്കുക. ഈ ഒരു കല്യാണത്തോടെ എന്തൊക്കെയോ അനർത്ഥങ്ങൾ രണ്ടു വീട്ടിലും സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒരു കരുതൽ നല്ലതാ. റാണിമോൾ ദുസ്വപ്നം കണ്ടതും സാറ് മദ്യപാനം തുടങ്ങിയതും ചില ലക്ഷണങ്ങളാ. റാണിമോൾ ദുസ്വപ്നം കണ്ടതും സാറ് മദ്യപാനം തുടങ്ങിയതും ചില ലക്ഷണങ്ങളാ. റാണിമോള്, ഹലോ മോളെ, ആദി വന്നോ? ആദി അവിടുന്ന് തിരിച്ചു, കാലത്തിങ്ങെത്തും. ഓ, സമാധാനം. ആദി ഇവിടെ എത്തിയ ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി മോളെ. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ, ഓഫാ, ഞാൻ പറഞ്ഞോളാം. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. ആ, ആദി കാലത്തെത്തുന്നു. പുറപ്പെട്ട് കാണും എന്ന് വെച്ചേ കാലത്ത് കൗസ്തുഭത്തിലെത്തുമെന്ന് പറയാറായിട്ടില്ല. വഴിയിൽ തടസ്സങ്ങൾ കാണുന്നു. എന്ത് തടസ്സം? എന്റെ മനോമുഗുരത്തിൽ ഞാൻ ചില തടസ്സങ്ങൾ കാണുന്നു. ആ കാട്ടുപെണ്ണ് അവിടുന്ന് പോയപ്പോ കൗസ്തുഭത്തിൽ ഉഗ്രശക്തിയുള്ള ദുർദേവതയെ പ്രതിഷ്ഠിച്ചിട്ടാ പോയത്. സൂക്ഷിക്കണം. കസ്തൂരി, മോനെ കണ്ടോ? മോനെ, എന്റെ മോളുടെ സ്നേഹം കണ്ടോ? നിങ്ങൾ അവളെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കൂ, എനിക്ക് കാലത്തെ നാട്ടിലെത്തണം. മോനെ, കസ്തൂരി മോളെ കൊണ്ടുപോ. ദൈവമേ, ചികിത്സ കിട്ടാതെ കസ്തൂരിക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ തന്നെയാവും കുറ്റക്കാരൻ. പിന്നെ ജീവിതം മുഴുവൻ ആ കുറ്റബോ തന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ, എന്റെ റാണി അറിഞ്ഞാൽ എല്ലാവരും എന്നെ വെറുക്കും. മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കസ്തൂരിയെ അവിടെ വിട്ടിട്ട് പോന്ന ഞാൻ ഒരു ക്രൂരൻ തന്നെയാ. എന്റെ നിസ്സഹായതയിൽ എന്റെ മനുഷ്യത്വം പോലും നഷ്ടപ്പെട്ടു പോയോ? എന്തൊക്കെ ഡ്രാമ ഈ പെണ്ണ് കാണിക്കുന്നത്? എന്തിനാ കസ്തൂരി ഇങ്ങനെ കരയുന്നേ?
ഒന്നുമില്ല. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയ നിങ്ങളെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞു പോയത്. വണ്ടി നിർത്ത്. എന്താ സാറേ? ഇടോ വണ്ടി നിർത്ത. എന്താ സാറേ? ജീപ്പ് തിരിച്ചുവിട്. തിരിച്ചു പോവാനോ? അതെ, എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാൻ. സാറേ, രാവിലെ 6 മണി മുതൽ ഹർത്താലാ. ഹർത്താൽ തുടങ്ങിയാൽ ഇതുവഴി പോകാൻ പറ്റില്ല. താൻ അധികം സംസാരിക്കാതെ വണ്ടി വേഗം തിരിച്ചുവിടാൻ നോക്ക്. ഈ വഴി ഇത്രയും സ്പീഡിലേ പോകാൻ പറ്റൂ. ആദിയുടെ ഉള്ളിൽ മഞ്ഞുരുകുന്നുവോ? കസ്തൂരിയുടെ ജീവൻ പിടയ്ക്കുന്ന താളം ആദിയുടെ ചുവടുകൾക്ക് വേഗം കൂട്ടുമ്പോൾ കാത്തിരിപ്പിന്റെ കടൽ തീരത്ത് ഒറ്റയ്ക്ക് റാണി. രക്തം രക്തത്തെ തിരിച്ചറിയുമ്പോൾ ആർക്കൊക്കെ പ്രഹരം? ആരൊക്കെ നിലംപതിക്കും?